220 സ്റ്റാൻഡ് വാങ്ങിച്ചു വെക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതാണ്. പെയിന്റ് ഒക്കെ അടിക്കും, പക്ഷെ ശകലം അത് ഇങ്ങോട്ടിരിക്കണം. ഇവിടെ ചെറിയൊരു സ്പോട്ട് അടിക്കണം. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞുള്ള ലുക്ക് വണ്ടി. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, നമ്മൾ പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിതിന് 220 സ്റ്റാൻഡ് വാങ്ങിച്ചു വെക്കുന്നുണ്ടെന്ന്. അപ്പം അത് വാങ്ങിക്കാനായിട്ട് ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് സാധനം, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് പോയി വാങ്ങിക്കണം. പിന്നെ നിങ്ങൾ ടെയില് എല്ലാം ടെയിൽ എല്ലാം ചെയ്ത് കണ്ടാണ്. അപ്പോൾ അതിൻ്റെ ക്ലാമ്പ് ഞാനാണെങ്കിൽ ഇന്നലെ പോയി റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാമ്പ് ഞാൻ ചെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ന് വണ്ടി ഫുള്ള് ഹൈറ്റൊക്കെ, മറ്റേ ഷോക്കൊക്കെ താത്ത് കുറച്ചുകൂടെ ഹൈറ്റൊക്കെ ആയി. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഒരു ഓഫ് റോഡൊക്കെ പോയായിരുന്നു. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. കാരണം അമ്മാതിരി ഫീല് കേട്ടോ, നല്ല രസമുണ്ട് ഇപ്പം വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്ക് വണ്ടി മൊത്തം ചെളിയായിട്ടിരിക്കും കേട്ടോ. ഞാൻ അതവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് മാറുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും എടുക്കണമെന്നോർത്ത ഒരു വീഡിയോ അല്ല, കാരണം അത് ഒത്തിരി ലെങ്ത് ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു, രണ്ട് മൂന്ന് പേര് പറഞ്ഞായിരുന്നു അന്നേ, അതും കൂടെ ആഡ് ചെയ്താൽ കൊള്ളായിരുന്നു. കാരണം അതൊരു അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം നമ്മുടെ ഈ RTR സ്റ്റാൻഡ് എന്നൊക്കെ ചെയ്താലും നിൽക്കത്തില്ല കേട്ടോ. അത് എന്തൊക്കെ ചെയ്താലും ആ ഒരു സ്റ്റാൻഡ് വളഞ്ഞു പോകും. അതായത് ഇപ്പം പുതിയത് വാങ്ങിച്ചു വെച്ചാൽ പോലും ആ ഒരു സ്റ്റാൻഡ് നിൽക്കത്തില്ല. അപ്പം അങ്ങനെ ഞാനും ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി ഷോറൂമിൽ പോയപ്പോൾ അവിടെ സാധനം വാങ്ങിക്കാൻ വന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്, 220 സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചാൽ മതി, അതാകുമ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിനെ മറ്റേതിനേക്കാളും, കാരണം നിങ്ങൾ ഈ വണ്ടി കിടക്കുന്ന വണ്ടി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അത് ഭയങ്കരമായിട്ട് വണ്ടി ഇപ്പം കിടക്കുക കേട്ടോ. അതായത് നമുക്ക് എവിടെയും കൊണ്ട് വെക്കാൻ പറ്റില്ല. നമ്മളൊരു ഓഫ് റോഡ് പോയി അങ്ങനെ വെച്ച് മറിഞ്ഞ് ഈ ഹാൻഡിലൊക്കെ ബെൻഡായി പോയ ആ ഒരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ RTR ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആ നല്ലതാ മോനെ, നല്ലതാ. അപ്പോഴേക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക. റോഡിന് അടുക്കൊക്കെ നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പം പോകുമ്പോൾ നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം കേട്ടോ. അതായത് ഞാൻ ഈ സൈഡിലത്തെ ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ അവിടുത്തെ ആ ഒരു ചെയിൻ്റെ ആ ഒരു കവറ് ഞാനിപ്പോൾ ഊരി വെച്ചേക്കുവാണ്. അതിനെ മൊത്തം ചെളി ഓയിലും ഒക്കെ ആയിട്ടിരിക്കുക. അതും കൂടെ ഒന്ന് വെസ്റ്റ് പോയിട്ട് അവിടെ പോയിട്ട് സർവീസ് സ്റ്റേഷൻ കയറ്റി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വെള്ളം അടിച്ച് അത് മൊത്തം ഒന്ന് കളയണം കേട്ടോ. പോട്ടെ പോട്ടെ. അപ്പം ഗായ്സ്, ഞാൻ ദേ വണ്ടി അത്യാവശ്യം വെള്ളമൊക്കെ അയച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വാങ്ങിക്കെ, ഇവിടുത്തെ മൊത്തം അടിച്ച് കഴുകി അത്യാവശ്യം കേട്ടോ. അങ്ങനെ കഴുകിയാൽ പോരാ, എന്നാലും ഉണ്ട്. എന്തായാലും നോക്കട്ടെ കേട്ടോ, ഫുള്ള് ചെളിയാണ്. എന്തായാലും ബാക്കിയും കൂടെ കഴുകിയിട്ട് വരാം. അപ്പം ഗായ്സ്, നമ്മൾ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്തില്ല കേട്ടോ. നമുക്ക് അത് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടിയും ജസ്റ്റ് ഒന്ന് അവിടെ ഒക്കെ ഒന്ന് വെള്ളം അടിച്ചു വിട്ടു. മൊത്തം ചെളിയായിരുന്നു, പുറകോഷമെല്ലാം. അതല്ല ഇപ്പോൾ അത്യാവശ്യം ഒരു മെനയായി. ഇനി പോയിട്ട് വേണം നമ്പർ പ്ലേറ്റിൻ്റെ ആ സാധനമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്പർ പ്ലേറ്റ് വെച്ചാൽ മതി, ഇനി വേറെ സീനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം. എന്നിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം ഫസ്റ്റ്, അതാണ് മെയിൻ പരിപാടി. അതായത് അപ്പോൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് കാണാമെന്നല്ല, സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഗായ്സ്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പുതിയത് വാങ്ങിച്ചതെന്ന് പറയുന്നത് ഇതാ കേട്ടോ. നോക്കി ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, ചെറുതായിട്ട് ഉണ്ടോ, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട് ഹൈറ്റും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് വെച്ച് കഴിയുമ്പോൾ അറിയാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് ഊരട്ടെ കേട്ടോ. ഊരി ഞാൻ ജസ്റ്റ് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം വെച്ച് കഴിയുമ്പോൾ. ഇതുണ്ടാ, ഇതുണ്ടാ, വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടാ.
ഇങ്ങനെയാട്ടോ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ആ പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പെയിൻറ്റൊക്കെ അടിക്കാനുണ്ട്, പക്ഷെ സാധനം സെറ്റാട്ടോ, സ്ട്രോങ് ആകണ്ട, അനങ്ങത്തില്ല. അപ്പോൾ ഇതും ഞാൻ വെച്ച് അതും സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റാൻഡിൻ്റെ പരിപാടി, അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ സ്റ്റാൻഡ് ഊരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാം കേട്ടോ. സംഭവം രണ്ട് സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല വലിയ. നമുക്കെന്തായാലും വെച്ച് നോക്കാം കേട്ടോ, വെച്ച് നോക്കിയിട്ട് വരാം. അപ്പം ഗായ്സ് നമ്മളിതേ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡ്. പക്ഷേ ശകലം അത് ഇങ്ങോട്ടിരിക്കണം, ഇവിടെ ചെറിയൊരു സ്പോട്ട് അടിക്കണം കേട്ടോ, എന്നാലേ കുറച്ചുകൂടെ ഒരു ലെവലിലിരിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം, അത് നമുക്ക് ഇടയ്ക്കെങ്ങാനും പോയി സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇപ്പം കുഴപ്പമില്ല, ഹൈറ്റായി. പക്ഷേ ആ ഒരു സ്പോട്ടും കൂടെ അടിച്ചു കഴിഞ്ഞാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ പോയി ഒരു ചെറുതായിട്ടൊന്ന് സ്പോട്ടും കൂടെ അടിച്ചിട്ട് വരാം. അപ്പം ഗായ്സ് നമ്മുടെ ഈ സ്റ്റാൻഡ് കൊണ്ട് സ്പോട്ട് അടിക്കണോ. ഇനി തേപ്പുട പക്ഷെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണം കേട്ടോ, അതായത് ഇത് ഇടിക്കുന്നുണ്ട്, അപ്പോൾ അതും ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇത് കാണിച്ചു തരാം. ഇത് സംഭവം സിമ്പിളാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ക്ലാമ്പ് ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് ചെറുതായിട്ട് ബെൻഡാക്കി, ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി, അതുപോലെ തന്നെ ഈ സൈഡും, പിന്നെ ഇവിടോട്ടൊരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്ററിന് രണ്ടെണ്ണം. പിന്നെ ഞാൻ ഇത് കൊടുക്കാനുള്ള കാരണം എന്താ, ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സാധനവും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ NS-നൊക്കെ വരുന്നതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് അതിൻ്റെ ടോപ്പിൽ വരും. അപ്പോൾ ഞാൻ ഇതും കൂടെ വെച്ചിട്ട് നമ്പർ പ്ലേറ്റും കൂടെ വെച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഗായ്സ് നമ്മളിത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നമ്പർ പ്ലേറ്റ് വെച്ചത് ഞാൻ കാണിച്ചില്ലല്ലോ അല്ലേ, അത് കാണിക്കാം. ആ കേസ് വിട്ടുപോയി. ഓക്കെ, ഇപ്പം ഇനിയിപ്പോൾ അതെ അവിടെ എത്താറായി, അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. എന്നല്ലേ പിന്നെ ഞാൻ വെറുതെ നിർത്തണം. അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് ചെന്നിട്ട് കാണിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഗായ്സ് അപ്പോൾ ഇതേ ഇത് കണ്ടോ, നമ്പർ പ്ലേറ്റ് വെച്ചേക്കുന്നേ, കുഴപ്പമില്ലല്ലേ, നൈസാ. ഇൻഡിക്കേറ്ററിൻ്റെ കുറച്ചുകൂടെ പരിപാടിയുണ്ട്, അതും കൂടെ വന്നിട്ട് അത് സെറ്റാക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ ഇതൊന്ന് അടിക്കാം. ഓട്ടെ ഗായ്സ് അവിടെ വെല്ലിങ് നടക്കുന്നുണ്ട്. അയ്യോ അതിലേക്ക് ഒത്തിരി നോക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഗായ്സ് നമ്മൾ ഭയങ്കര വൃത്തികേടാടാ. അപ്പം ഗായ്സ് പോടാ, ആ മണ്ട വരണം, മാറിക്കേ, കാണിക്കട്ടേടാ, വീഡിയോ കാണിക്കട്ടെ. അപ്പം ഗായ്സ് ഇതിപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഷർ ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇത്രയങ്ങ് കട്ട് ചെയ്ത് കളയാം, അതിനുള്ള പ്ലാനിങ് ആട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം ഗായ്സ് ദേ വണ്ടിയുടെ പുറകിൽ നിന്നുള്ളൊരു ലുക്ക് ഇതാണ്. ഇപ്പം ഞാൻ ടാങ്കിൻ്റെ മണ്ടൊക്കെയാണ്, ഇപ്പം ദേ എണീറ്റ് നിന്നു. അപ്പോൾ ആ ഒരു ലുക്ക് നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി പോകുമ്പോൾ കാണാനാണേ പോലും അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാട്ടോ. സ്റ്റാൻഡും സ്റ്റാൻഡ് സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. സ്റ്റാൻഡ് ഇരിക്കുന്ന ഞാൻ കാണിച്ചു തന്നില്ലല്ലോ അല്ലേ. അതിപ്പോൾ നേരെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്യണം, അതൊക്കെ പതുക്കേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളൊരു ഓഫ് റോഡ് പോകാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഓഫ് റോഡ് എൻ്റെ പോലെ ഇന്ന് നമ്മൾ പൊളിക്കുക. നമ്മൾ പുതിയ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അതായത് ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. ഇപ്പോൾ സമയം 4:30 ആയി. നമുക്ക് നോക്കാം കേട്ടോ. വീട്ടിൽ ചെന്ന് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്തേക്കാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാട്ടോ. അപ്പം ഗായ്സ് അപ്പോൾ ഇതാണിത് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞുള്ള ലുക്ക്. വണ്ടി കണ്ടില്ലേ ഇപ്പോൾ എന്ത് സ്ട്രെയിറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. വേണ്ടാ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റും വെച്ചു. ഇപ്പോൾ അതും അത്യാവശ്യം നല്ല രസമുണ്ട്. ഇൻഡിക്കേറ്ററും കൂടെ വരുമ്പം കുറച്ചുകൂടെ, പക്ഷേ നമ്പർ പ്ലേറ്റ് ഇല്ലായെന്നായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഹഗ്ഗറും കൂടെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടുത്തെ ആ ഒരു ഇത് നേരത്തെ ഊരി വെച്ചാണ്, ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്
ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.